കോഓപ്പറേറ്റീവ് സ്റ്റഡീസിന്റെ കോഓപ്പറേറ്റീവ് ലോയുടെ 11-ാമത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് സെക്ഷൻ 16 റൂൾ 16 അതായത് സഹകരണ സംഘത്തിലെ അംഗത്വത്തെ പറ്റിയാണ്. ഒരു മെമ്പർഷിപ്പ്, സഹകരണ സ്ഥാപനത്തിലെ ഒരു മെമ്പർഷിപ്പ് ആർക്കെല്ലാം എടുക്കാം, അതിൻ്റെ യോഗ്യത എന്തെല്ലാമാണ് എന്നതിനെ പറ്റിയാണ് സെക്ഷൻ 16 റൂൾ 16 പറയുന്നത്. ആർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കാം? അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ എന്താണ് ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ് എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ ഈ അംഗത്വം എടുത്തിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഓഹരി ഉടമകളുടെ ഒരു കൂട്ടായ്മയാണ് സഹകരണ സ്ഥാപനങ്ങൾ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സഹകരണ തത്വത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു പ്രിൻസിപ്പിളാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വം എന്ന് പറഞ്ഞ് എല്ലാവർക്കും അംഗത്വം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിന് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് എന്തെല്ലാമാണ്, ആർക്കെല്ലാമാണ് അംഗത്വം കൊടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആർക്കെല്ലാമാണ്? ഒന്ന്, ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്ക് കൊടുക്കാം. അടുത്തത് എനി അതർ സൊസൈറ്റി, മറ്റൊരു സംഘത്തിന് വേണേൽ അംഗത്വം കൊടുക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ്, അതായത് ഒരു പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ അംഗത്വം കൊടുക്കാം, സർക്കാരിന് അംഗത്വം കൊടുക്കാം. അതുപോലെ എ ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്, സർക്കാർ ഒരു ഉത്തരവ് മൂലമോ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയിലോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ചില വ്യക്തി സംഘടനകൾക്കും വേണമെങ്കിൽ അംഗത്വം കൊടുക്കാം. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക്, ഇപ്പം റബ്ബർ ബോർഡ് പോലെ അങ്ങനെയുള്ള ബോർഡ് കോർപ്പറേഷനൊക്കെ അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും അതിൻ്റെ ഉൽപ്പാദനത്തിനും അതിൻ്റെ വിപണനത്തിനും സംസ്കരണത്തിനും എല്ലാമായിട്ട് രൂപീകരിച്ചിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അവർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, അപ്പോൾ അവർക്ക് ആ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക, അത് പറയുന്നുണ്ട്. ഇനി വ്യക്തികളെ സംബന്ധിച്ച് നമുക്കറിയാം എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് ഒരു വ്യക്തിക്ക് അംഗത്വം കിട്ടാൻ വേണ്ടത്. ഒന്നാമതായിട്ട് വയസ്സ്, 18 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എക്സംഷൻ ഉണ്ട്, സ്കൂൾ കോളേജ് സഹകരണ സംഘങ്ങളിൽ. അപ്പോൾ നമ്മളെല്ലാം സ്കൂളിലും കോളേജിലും ഒക്കെ ചേർന്നപ്പോൾ നമുക്ക് അറിയാം അവിടെ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല, എല്ലാവരും അഡ്മിഷൻ അവിടെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടുത്തെ സഹകരണ സ്ഥാപനത്തിൽ, ആ സ്കൂളിലോ കോളേജിലോ സഹകരണ സ്ഥാപനത്തിൽ മെമ്പർഷിപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ അവിടുത്തെ മെമ്പർ ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴികെയുള്ള മറ്റെല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ സ്ഥിരബുദ്ധിയുള്ള ആളായിരിക്കണം, ബുദ്ധിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ആളായിരിക്കണം. പിന്നെ ആ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ സ്ഥിരതാമസക്കാരനോ ജോലിയുള്ളയാളോ അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വന്തമായിട്ടോ കൈവശമോ ഭൂമിയുള്ളയാളോ ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത്. ഇനി അതുപോലെ മറ്റ് സംഘങ്ങൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കാം, അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, സർക്കാരിന് അംഗത്വം കൊടുക്കാം. അതുപോലെ മുമ്പേ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു പ്രത്യേക ഉത്തരവ് മൂലം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി സംഘടനകൾക്കും എല്ലാം മെമ്പർഷിപ്പ് കൊടുക്കാം. അങ്ങനെയുള്ളവർ അത് ഒരു അവരുടെ ആ സ്ഥാപനത്തിൽ നിന്നും അംഗത്വം കൊടുക്കുന്നതിന് ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേക അനുമതി പത്രം കൂടി ഹാജരാക്കണം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇനിയും ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ഇതിൻ്റെ റൂളിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്. ഒരാൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതിൻ്റെ നടപടിക്രമം എന്താണ്? ആദ്യമായിട്ട് നമുക്കറിയാം ഒരു അപേക്ഷ സമർപ്പിക്കണം. ഇപ്പോൾ സംഘത്തിൽ നിശ്ചിത ഫോമിൻ്റെ ഒരു അപേക്ഷ സമർപ്പിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സംഘം കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സംഘം കമ്മിറ്റി ഒരു തീരുമാനം എടുക്കണം, ഇയാൾക്ക് അഡ്മിഷൻ കൊടുക്കണോ അംഗത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. പിന്നെ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരണമായിട്ട് തന്നെയാണ് ഇത് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ ഈ അപേക്ഷ പാലിച്ചിട്ടുണ്ട് എന്നവർക്ക് ബോധ്യം വേണം. അതുപോലെ തന്നെ ഓഹരി എടുക്കണം, അതുപോലെ പ്രവേശന ഫീസ്
അതുപോലെ ആ സംഘത്തിൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ഫീസുകളുണ്ട്. ഇത് ഇതെല്ലാം സംഘത്തിൽ അടച്ചിരിക്കണം. ഇങ്ങനെയെല്ലാമാണ് അംഗത്വത്തിനുള്ള അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇതിൽ തന്നെ ഈ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞപ്പം ഇതിൻ്റെ അയോഗ്യതകളും കൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇതിലേക്ക് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗ്യത പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും മെമ്പർഷിപ്പ് കൊടുക്കരുത്. പിന്നെ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു ആൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത്. പിന്നെ അവിടെ സ്ഥിരതാമസക്കാരനല്ല, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ കൃഷിഭൂമിയോ മറ്റ് സ്വന്തമായ സ്ഥലമോ കൈവശം സ്ഥലമോ ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കരുത്, മെമ്പർഷിപ്പ് കൊടുക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അയാൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന്മാർഗീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കാര്യങ്ങൾക്കോ ഉള്ള കുറ്റങ്ങളല്ല, അതൊഴികെ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് അയാൾ മോചിതനായതിന് ശേഷം 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂ, മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂ. അതുപോലെ മറ്റൊന്നാണ് അയാൾ നിസ്സനാണ് എന്ന് അപേക്ഷ കൊടുത്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസോൾവൻസിക്ക് അയാൾ പാപ്പരാണ്, ഒന്നുമില്ല എന്ന് കോടതിയിൽ അയാൾ അപേക്ഷ കൊടുത്ത് അങ്ങനെ ഒരു ഉത്തരവിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഉത്തരവ് കിട്ടിയ ഒരാൾക്ക് അയാൾ നമുക്ക് യാതൊരു കാരണവശാലും അംഗത്വം കൊടുക്കാൻ പാടില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് സാലറീഡ് എംപ്ലോയീസ് ആണ്, അതായത് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ധനസഹായ ബാങ്കിൻ്റെ മറ്റ് ധനസഹായ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ ജീവനക്കാർക്ക് ഈ അവരുടെ സംഘത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘത്തിൽ കൊടുക്കാം അഡ്മിഷൻ, പക്ഷേ മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളിൽ അംഗത്വം എടുക്കാൻ പറ്റില്ല. അതുപോലെ സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്, സെക്ഷൻ 68 പ്രകാരം സർചാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സർചാർജ് നടപടികളിൽ നിന്നും അയാൾ വിമുക്തനായിട്ടുണ്ട്, വിമുക്തനായതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അംഗത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അപേക്ഷ കിട്ടിയതെല്ലാം ശരിയാണ് എങ്കിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയിന്മേൽ 2 മാസത്തിനകം തീരുമാനം എടുത്തിരിക്കണം കമ്മിറ്റി, സംഘം കമ്മിറ്റി 2 മാസത്തിനകം ആ ആൾക്ക് അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കണം. ഇനി അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണമുണ്ട് നിരസിക്കാൻ, നിങ്ങൾ ആ കാരണം കാണിച്ചുകൊണ്ട് അത് 15 ദിവസത്തിനകം അത് നിരസിക്കണം, റിജക്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റിജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന അവർക്ക് അത് ആക്ഷേപമുണ്ടെങ്കിൽ അതിന്മേൽ ഒരു 60 ദിവസത്തിനകം അപ്പീൽ കൊടുക്കാൻ സാധിക്കും. അത് രജിസ്ട്രാർ മുമ്പാകെയാണ് അപ്പീൽ കൊടുക്കുന്നത്. കാര്യം ഇതിന്മേലൊരു ഫൈനൽ തീരുമാനം എടുക്കേണ്ട രജിസ്ട്രാറാണ്. രജിസ്ട്രാർക്ക് ഇങ്ങനെ ഒരു അപേക്ഷയിന്മേൽ ഭരണസമിതി 2 മാസങ്ങൾക്കകം തീരുമാനം എടുക്കാതെ ഇത് കൊടുക്കുന്ന ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ രജിസ്ട്രാർ അതിനൊരു ഫൈനലായിട്ട് തീരുമാനം എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ അധികാരം പകർന്നു കൊടുത്തിട്ടുള്ള ഒരാൾ, ജോയിൻറ്റ് രജിസ്ട്രാർ പോലുള്ളവരെ ഇതിന്മേലൊരു തീരുമാനം എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ആ അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ അംഗത്വം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അപേക്ഷകന് ജോയിൻറ്റ് രജിസ്ട്രാറുടെ മുമ്പാകെയാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ രജിസ്ട്രാർക്കും, രജിസ്ട്രാർ മുമ്പാകെ കൊടുത്ത അപേക്ഷയാണെങ്കിൽ സർക്കാരിലും അപ്പീൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുള്ള അപ്പീൽ മേൽ ആ നിവേദനം അപ്പീൽ കിട്ടി 30 ദിവസങ്ങൾക്കകം രജിസ്ട്രാറോ അല്ലെങ്കിൽ സർക്കാരോ ആ നിവേദനത്തിന്മേലൊരു തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. ഇത് ഈ കാര്യങ്ങൾ, ഈ മെമ്പർഷിപ്പിനെ പറ്റിയുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ പ്രൊസീജിയർ, ഇത്രയാണ് നമ്മൾ സെക്ഷൻ 16 റൂൾ 16 ഇതിനകത്ത് കണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് പഠിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച്
കേൾക്കുക, പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനായിട്ട് കാണാം.